നമ്മുടെ ഓരോരുത്തരുടെ നാട്ടിലും ഉണ്ടാവും വളരെ പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതല്ലാത്തതുമായ ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസുകൾ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ അത് ടൂറിസ്റ്റ് പ്ലേസ് ആയാൽ നന്നായിരുന്നു എന്ന് പറയുന്ന ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ടാവും നമ്മുടെ എല്ലാവരുടെ നാട്ടിലും. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗിക്കാണ്ട് നശിച്ചു കിടക്കുന്ന ഒരു സ്ഥലം എൻ്റെ നാടിന് അടുത്ത് തന്നെയുള്ള വെട്ടത്തൂർ പഞ്ചായത്തിലെ വെട്ടത്തൂർ ഡാം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇതിനെ വെട്ടത്തൂർ ഡാം എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ടൂറിസ്റ്റ് പ്ലേസായിട്ട് ഒരു ഡാമായിട്ട് വന്നിട്ടും അത് ഡാമായിട്ടും ഉപയോഗിക്കാണ്ട് ടൂറിസ്റ്റ് പ്ലേസായിട്ടും ഉപയോഗിക്കാണ്ട് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ നിന്നും 16 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത്. പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, അലനല്ലൂർ വഴിയുള്ള ഈ മെയിൻ റോഡിനടുത്ത് തന്നെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ദാ ഈ കാണുന്നതാണ് ഡാമിലോട്ടുള്ള ഒരു വഴി. ഒരു കാലത്ത് നല്ല കോൺക്രീറ്റ് ഇട്ടുണ്ടായിരുന്ന വഴി ഇന്ന് ഈ കാണുന്ന രീതിയിലാണ് തകർന്നടിഞ്ഞിട്ടുണ്ട്. വഴിയൊന്നും ഇല്ല എന്ന് വേണം തന്നെ പറയാം. കാരണം ഇതുണ്ടോ, കല്ലെല്ലാം ആകെ ഇളകി വീണ് ആകെ നശിച്ചാണ് കിടക്കുന്നത്. ഒരുവിധം തപ്പിയും തടഞ്ഞും ഞാനും എൻ്റെ ഫാമിലിയും ഇതേ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, സമയം 10:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാലും നല്ല ചൂടാണ്, മുകളിലേക്ക് എത്തും തോറും. ഞങ്ങളെ കൂടാതെ വേറെയും ആളുകൾ മുകളിലേട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ കാണുന്ന ഈ റോഡിലൂടെ ഒരുപാട് പ്രാവശ്യം ബസ്സിലോ മറ്റു വാഹനങ്ങളിലോ പോയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും. താഴെ നിന്നും ഈ ഡാമിൻ്റെ മേൽഭാഗം മാത്രം ഇങ്ങനെ കാണും. അപ്പുറത്തേക്ക് ഇതുവരെ പോകാത്തവരുമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. എത്ര പേര്, എത്ര പ്രാവശ്യം, ഒരുപക്ഷെ ഞാനടക്കമുള്ള ഒരുപാട് പേർ ഈ വഴിക്ക് പല പ്രാവശ്യം പോയിട്ടും ഈ ഡാമിലോട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്ത് എന്താണ്, വെള്ളമുണ്ടോ വെള്ളമില്ലേ എന്ന് പോലും ഇതുവരെ നോക്കാത്ത ഞാനടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, ഈ വഴിയിലൂടെ പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ഇതിൽ കയറാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. ആരൊക്കെ ഉണ്ട്, എത്ര പേരുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. കാണുന്നതാണ് ഡാമിലേക്കുള്ള നടപ്പാത. ഇവിടേക്ക് കയറുന്നതിന് മുൻപ് തന്നെ നിയമപരമായ ഒരു മുന്നറിയിപ്പ് ബോർഡ് താഴെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൈവരികളും നടപ്പാലവും അപകടമായ സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടേക്ക് വരുന്നവർ സൂക്ഷിക്കുക, ഇത് തകർന്നിരിക്കുന്ന അവസ്ഥ. ഈ കാണുന്നതാണ് ഡാമിൻ്റെ ഉൾഭാഗം. 1968 നിർമ്മാണം തുടങ്ങി 71 ഉദ്ഘാടനം ചെയ്തതാണ് ഈ ഡാം. അലനല്ലൂർ പഞ്ചായത്തിലെയും വെട്ടത്തൂർ പഞ്ചായത്തിലെയും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഡാമിൻ്റെ നിർമ്മാണമെങ്കിലും ഇന്ന് ദേ ഈ കാണുന്ന അവസ്ഥയിലാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. മഴക്കാലത്ത് മാത്രം ഇത് കുറച്ച് നിറഞ്ഞു നിൽക്കും എന്നല്ലാണ്ട് വേനൽക്കാലമാവുമ്പോൾ ഇത് ഈ കാണുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. എന്തിനായിരുന്നു ഇതിൻ്റെ നിർമ്മാണമെന്ന് അന്നും ഇന്നും ആർക്കും അറിയാത്ത ഒരു അവസ്ഥയാണ്. വേറൊരു കാര്യം, ഈ ഡാമിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? പൂങ്കാവനം എന്നാണ്. പൂങ്കാവനം റിസർവോയർ എന്ന പേരിലാണ് ഈ ഡാം നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്.
ഞാൻ നിൽക്കുന്നത് ഇതേ ആ ഡാമിനകത്താണ് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ഇപ്പോൾ ഇല്ല ഇവിടെ. ഒന്നാമത് നല്ല വേനൽക്കാലമാണ്. ഈ കാണുന്നതാണ് ആ ഡാം. ഒരു വലിയൊരു ഡാമൊന്നല്ല, ചെറിയ ഒരു ഡാമാണ്. ഞാൻ പറഞ്ഞു 1968 പണി തുടങ്ങി 1971 ഉദ്ഘാടനം ചെയ്ത ഒരു റിസർവോയറാണിത്. അശാസ്ത്രീയമായ നിർമ്മാണം കാരണം വെള്ളം തീരെ കെട്ടി നിൽക്കുന്നൊരവസ്ഥ ഇല്ല ഇവിടെ. ഉണ്ടെങ്കിൽ തന്നെ മഴക്കാലത്ത് മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളമുള്ളത്. അത് ഈ ഡാമിൻ്റെ നിറയെ ചോർച്ചകളുണ്ട്. എല്ലാം ഒഴുകി പുറത്തേക്ക് പോകുന്നൊരവസ്ഥ കൂടിയാണ് ഉണ്ടാകുന്നത്. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇതാണ് ഡാം. ഇതിൽ വെള്ളം ഇപ്പോൾ ഒരു തുള്ളിയില്ല. പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒരു പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു പേര് പറഞ്ഞ പോലെ തന്നെ ഒരു പൂങ്കാവനമാക്കി മാറ്റിയെടുക്കാൻ ഒരു പക്ഷേ നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും പറ്റും. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ അധികാരി വർഗവും ഒന്ന് ശ്രമിച്ചാൽ ഒരു ഉദ്യാനമെങ്കിലും മാറ്റാൻ ഒരു പക്ഷേ പുറത്തും ഇതിൻ്റെ അപ്പുറത്തേക്കും എല്ലാ സ്ഥലങ്ങളും ചെറിയൊരു ഉദ്യാനമായിട്ടെങ്കിലും മാറ്റാൻ ഒരു പക്ഷേ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഒരു എല്ലാ ജനങ്ങളും ഇവിടുത്തെ ജനങ്ങളും അതേപോലെ തന്നെ അധികാരികളും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും വെറുതെ ഇങ്ങനെ നശിച്ചു പോകുന്നതിനേക്കാളും നല്ലതുണ്ട്. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് എന്തെങ്കിലും ഒരു രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ ഒരു പക്ഷേ ഇത് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ അടി കാണുന്ന ഒരു ലൈക്കും ഒരു ഷെയറും ദേ ലാസ്റ്റ് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് അമർത്തുക. ഓക്കെ.